എല്ലാവർക്കും സിന്തസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. അതുപോലെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഓണാശംസകൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് രസകാളനാണ്. ഇത് ഓണം സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന ഒരു ഡിഷാണിത്. ഇത് പാലക്കാടൻ സ്റ്റൈലിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ രസകാളനം എരിവും പുളിയും മധുരവും എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു ഡിഷാണിത്. അതുപോലെ തന്നെ ഇതിനകത്ത് വെജിറ്റബിൾസ് ആയിട്ട് ചേനയും വെള്ളരിക്കയും കുമ്പളങ്ങയും അതുപോലെ തന്നെ മുരിങ്ങക്കായാണ് ചേർത്തിരിക്കുന്നത്. വേണമെങ്കിൽ കായ ചേർക്കാം, അതുപോലെ തന്നെ വഴുതനങ്ങ ചേർക്കാം. അങ്ങനെയും നമുക്ക് ഈ രസകാളൻ തയ്യാറാക്കാവുന്നതാണ്. ഇതിൽ ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കര ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കാരണം മത്തനൊക്കെ മധുരം ഉണ്ടെങ്കിൽ പിന്നെ ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡിഷ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു ഡിഷ് തയ്യാറാക്കിയില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസകാളനം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, മത്തൻ എടുത്തിട്ടുണ്ട്. ഇതിലെ വെജിറ്റബിൾസ് ഇത്രയും നാലെണ്ണം ചേർത്തിട്ട് വേണമെങ്കിൽ തയ്യാറാക്കാം, അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ വെജിറ്റബിൾ അതായത് കുമ്പളങ്ങയും മത്തങ്ങിനും മാത്രം ചേർത്തിട്ട് നമുക്ക് ഈ രസകാളൻ തയ്യാറാക്കാവുന്നതാണ്. മധുരവും പുളിയും അതുപോലെ എരിവും എല്ലാം ചേർന്നിട്ടുള്ള നല്ലൊരു ഡിഷാണിത്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചേനയാണ്. നമ്മൾ ചേന വെച്ചിട്ട് സാധാരണ കാളനൊക്കെ ഉണ്ടാക്കും, അതുപോലെ തന്നെ രസകാളനിൽ നമ്മൾ ചേനയും കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. ചേനയൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പുളിവെള്ളമായിട്ട് ചേർക്കുന്ന സമയത്ത് ചേന അത്ര വെന്ത് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കുക്കറിൽ അല്പം വെള്ളം ഒഴിച്ച ശേഷം ചേന ഒന്ന് വേവിച്ചെടുക്കാം. അതിനത് ചേന വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചേന നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ളു മഞ്ഞപ്പൊടി. എന്നിട്ട് നമുക്കൊരു മൂന്ന് വിസിൽ വരുന്ന വരെ ചേനയൊന്ന് വേവിച്ചെടുക്കാം. അതായത് ഞാൻ രസകാളൻ തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കഷ്ണം ചേർക്കാം. ആദ്യം ചേർക്കുന്നത് മത്തനാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വെള്ളരിയാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുമ്പളങ്ങയാണ്. എല്ലാം ഒരേ അളവ് തന്നെയാണ് വെജിറ്റബിൾസ് എല്ലാം ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരേ വലിപ്പത്തിലാണ് എല്ലാം കട്ട് ചെയ്തിരിക്കുന്നത്. മുരിങ്ങയ്ക്ക് നമുക്ക് എല്ലാ കഷ്ണം വെന്ത ശേഷം ചേർക്കാം. കാരണം മുരിങ്ങയ്ക്ക് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയം മതി. അപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം പുളിവെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ഇതാ പുളിവെള്ളം, ഞാൻ രണ്ട് ഗ്ലാസ് പുളിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതും കൂടി ചേർത്ത ശേഷം ഇത് വേവിച്ചെടുക്കാം. കഷ്ണമൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്കുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. ഇനി ഞാൻ അല്പം വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കഷ്ണത്തിൻ്റെ ഒപ്പം തന്നെ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ അതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പിൻ്റെ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഉലുവയാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക്. ഇത് മുഴുവനോടുള്ള കുരുമുളകാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. മൂത്ത് വരുന്ന സമയത്ത് അരിയൊക്കെ പൊട്ടി അതുപോലെ ഉലുവയൊക്കെ പൊട്ടി വരുന്ന സമയത്ത് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന കാണാം. ആ സമയത്താണ് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അതിനകത്ത് പച്ചരിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് രസകാളന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പീരയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ കട്ടിക്കാളിനോ അല്ലെങ്കിൽ കുറുക്കുകളിനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് തേങ്ങ അരയ്ക്കുന്ന കൂടെ ജീരകം കൂടി ചേർത്തിട്ടാണ് അരയ്ക്കാറുള്ളത്. പക്ഷേ രസകാളം തയ്യാറാക്കുന്ന സമയത്ത് ജീരകം ചേർക്കാറില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വറുത്തിട്ടുള്ള അരിയും അതുപോലെ തന്നെ ഉലുവയും കുരുമുളകും നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് പച്ചമുളക്. പിന്നെ ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ മുളകൻ മുളകാണെങ്കിൽ ഒരു മൂന്ന് മുളക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത ശേഷം നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അതിനകത്ത് കഷ്ണങ്ങളൊക്കെ പകുതി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങക്കായാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചേനയും കൂടി ചേർക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ അരപ്പും കഷ്ണങ്ങളും തമ്മിൽ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അരപ്പിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനകത്ത് അരപ്പൊക്കെ ഒരുവിധം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഒരു കഷ്ണം ശർക്കരയാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു മധുരവും പുളിയും എരിവും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കറിയാണ് ഈ രസകാളൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇത് ശർക്കരയും കൂടി ഒന്ന് മെൽറ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനകത്ത് ശർക്കരയും മെൽറ്റായി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് മോരാണ്. ഞാനിവിടെ 1/2 കപ്പ് മോരാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് നല്ല പുളിയുള്ള മോരാണ്, തൈരല്ല. അങ്ങനത്തെ മോരും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അങ്ങനെ നമുക്കിത് ഒന്ന് ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കാളനാണെങ്കിൽ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ രസകാളിന് മധുരവും പുളിയും ഉപ്പും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ടേസ്റ്റാണ് കിട്ടുക. അതിനകത്ത് മോരൊഴിച്ച ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 2 കറിവേപ്പിലയാണ്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ഉപ്പും മധുരവും എരിവും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാവുന്നതാണ്. അതിനകത്ത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കടുക് വറുത്തിടാം. അതിനകത്ത് കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ. അങ്ങനത്തെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. അങ്ങനത്തെ കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കറിവേപ്പില. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത ശേഷം 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 1 നുള്ള് മഞ്ഞൾപ്പൊടി. അതിന് ഉലുവയും കടുകും എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് റൂമിലേക്ക് വരുന്നത്. അങ്ങനെതാ വറുത്ത് വെച്ചതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച ശേഷം വേണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കത് രസകാളനിലേക്ക് ചേർക്കാം. അങ്ങനത് വറുത്ത് വെച്ചിട്ടുള്ള വറവ് നമുക്ക് രസകാളനിലേക്ക് ചേർക്കാം. അല്പം കറി എടുത്ത ശേഷം ഈ വറുത്ത് വെച്ചിട്ടുള്ള സോസ് പാനിൽ ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഒഴിച്ചെടുക്കാം. അങ്ങനത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസകാളനാണ് തയ്യാറായിരിക്കുന്നത്. അങ്ങനത്തെ കടുക് വറുത്തതെല്ലാം ചേർത്ത് കഴിഞ്ഞ ശേഷം നമുക്കൊരു 5 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനത്തെ രസകാളനൊക്കെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ രസകാളൻ തയ്യാറാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.